ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാറ്റ്വിയിലേക്ക് വരുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ച് എൻ്റെ ലഗേജ് ഞാൻ എയർപോർട്ടിലേക്ക് ഇങ്ങനെ കയറ്റി വിടുന്നതിന് മുന്നേ ആയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഓവർ വെയ്റ്റ് ആണ് സംഭവം, ഇത് നിങ്ങൾക്ക് അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നുകിൽ കയറ്റി വിടണം എന്നുണ്ടെങ്കിൽ 11,000 രൂപ ഞാൻ കൊടുക്കണമായിരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് മാറ്റണം എന്നവരെൻ്റെ അടുത്ത് പറഞ്ഞു. എന്തായാലും ഇനി എന്തായാലും ഒരുപാട് പൈസ ചിലവാക്കിയാണ് ഞാൻ ലാറ്റ്വിയിലേക്ക് പോകുന്നത്, ഇനിയും കുറേ കൂടിയും പൈസ കൊടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ വെച്ച് തന്നെ ഒരുപാട് സാധനങ്ങൾ, എൻ്റെ ഡ്രസ്സും ഒരുപാട് സാധനങ്ങൾ ഞാൻ എടുത്ത് തിരിച്ച് എൻ്റെ ഫാമിലിക്ക് കൊണ്ടു കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് കയറി വരുവാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് കുറേ സമയം ലേറ്റായി, പിന്നെ എനിക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ലാറ്റ്വിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ പാക്ക് ചെയ്യേണ്ടാത്തത് എന്നുള്ളതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സൽ ചാർജർ. നിങ്ങളത് വാങ്ങിക്കണം ലാറ്റ്വിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ. യൂറോപ്പിലെ നമ്മുടെ ഇന്ത്യൻ ചാർജർ ഒന്നും വർക്ക് ചെയ്യില്ല, അതായത് ഇവിടുത്തെ യൂറോപ്യൻ സ്വിച്ച് ബോർഡിൽ നമുക്ക് ഈ ചാർജർ കയറില്ല. ചാർജർ നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. സെക്കൻഡ് മെയിൻ തിങ് എന്ന് പറയുന്നത് മെഡിസിൻ. ഇവിടെ നിങ്ങൾക്ക് മെഡിസിൻ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മെഡിസിൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ടുള്ള ചില ചെറിയ ചെറിയ മെഡിസിൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡോക്ടറിനെ പോയി കാണണം. ഡോക്ടറിനെ പോയി കാണാനായിട്ട് ഒന്ന് അപ്പോയിൻമെൻ്റ് എടുക്കണം, പിന്നെ അതിനെ ഡോക്ടറിനെ കാണുന്നതിന് കുറച്ച് ചിലവ് കൂടുതലാണ് കൺസൾട്ട് ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ വന്ന് നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ മെഡിസിൻ തരുള്ളൂ. അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ട മെഡിസിൻസ് നമ്മൾ കൊണ്ടുവരണം, അതായത് പനിക്കുള്ളത്, അതേപോലെ വേപ്പ്, ആവി പിടിക്കുന്ന ആ മെഷീൻ നിങ്ങൾ എന്തായാലും എടുത്തു വെക്കണം. കാര്യം മിന്ററിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ആദ്യത്തെ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 2-3 ദിവസം പനി എന്തായാലും ഉണ്ടാകും. കാര്യം പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ ആ 2-3 ദിവസം എനിക്ക് ബ്ലഡ് വരെ ഞാൻ തുപ്പിയായിരുന്നു, ബ്ലഡ് വരെ എനിക്ക് വന്നായിരുന്നു, ഞാൻ ഇങ്ങനെ കഫം ഒരുപാട് കൂടിയിട്ട്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വേപ്പറും അതുപോലെ വിക്സും ആക്സ് ഓയിൽ പാരസെറ്റമോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 6 മാസത്തേക്കുള്ളൊരു മെഡിസിൻസ് എങ്കിലും നിങ്ങൾ കരുതി വെക്കുക കയ്യിൽ. മെഡിസിൻസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുവരാം, അതിനുള്ള കൃത്യമായി നാട്ടിൽ നിന്നുള്ള ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അത് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം, അത് നിങ്ങളുടെ ഹാൻഡ് ബാഗിലേക്ക് നിങ്ങൾ കരുതി വെച്ചിരുന്നാൽ മതി. കാര്യം ഇത് കയറ്റി വിടുന്ന സമയത്ത് ഇവർ ചെക്കിങ്ങിൻ്റെ സമയത്ത് മെഡിസിൻ ഇത്രയും എന്തിനാണെന്ന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കയ്യിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാം. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം, നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രം എടുത്താൽ മതി. കാര്യം ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് എല്ലാവരും പറയുന്നത് പോലെ നാട്ടിൽ നിന്നേ ഡ്രസ്സ് ഇങ്ങനെ ചുമന്നെടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. ട്രഡീഷണൽ വേഴ്സ് ഇപ്പം എന്തെങ്കിലും ഓണം, വിഷു, അങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽ, ദീപാവലി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാനാണെന്നുണ്ടെങ്കിൽ ഒരു 3 പെയർ വല്ലതും ട്രഡീഷണൽ ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ അങ്ങനത്തെ ഇന്ത്യൻ ടെക്സ്റ്റൈലോ ഇന്ത്യൻ ബുട്ടീക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് യൂട്ടെൻസിൽസ്. റൈസ് എപ്പോഴും കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്രഷർ കുക്കർ നിങ്ങൾ കരുതി വയ്ക്കുക. ഞാൻ അതൊന്നും കൊണ്ടുവന്നില്ല. എനിക്കിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അയ്യോ പെട്ടുപോയല്ലോ എന്നുള്ളൊരു അവസ്ഥ പോലെ ആയിരുന്നു. കാര്യം എടുക്കേണ്ട സാധനങ്ങളൊന്നും അല്ല ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഒരു ചെറിയ പാൻ, ഒരു പ്ലേറ്റ്, പിന്നെ ഒരു സ്പൂണും, അങ്ങനെ യൂട്ടെൻസിൽസ് ഒരുപാടൊന്നും എടുത്ത് വയ്ക്കേണ്ട. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ 3 യൂട്ടെൻസിൽസ് മാത്രം നിങ്ങൾ കരുതി വെച്ചിരുന്നാൽ മതി. ഇന്ത്യൻ മസാലസ് അതിവിടെ കിട്ടും, പക്ഷേ അതിൻ്റെ നാട്ടിലത്തെ ആ രുചിയൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് നാട്ടിലത്തെ ഭക്ഷണം എന്തായാലും ഇവിടെ വരുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മിസ് ചെയ്യും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോടത്തും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, ഞാൻ ഇനി അവിടെ ചെന്നിട്ട് എനിക്ക് മസാലയൊന്നും ഇല്ല, എനിക്ക് നാട്ടിലത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞ് വിളിച്ച് സംസാരിച്ചാൽ പോലും എന്നെ മൈൻഡ് പോലും ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ ഭയങ്കര വീരവാദമൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നാക്കൊക്കെ മരവിച്ച് തുടങ്ങി. ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് നാട്ടിലത്തെ ഭക്ഷണം നല്ല രീതിയിൽ ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ക്യാരി ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ പിക്കിൾസ് ഒക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ സീൽ ചെയ്ത് തന്നെ പാക്ക് ചെയ്യണം. പിന്നെ ഇതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് വിസയ്ക്ക് വച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് മാത്രമല്ല ഇവിടെ വന്നതിന് ശേഷം ഇമിഗ്രേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. 1-2 കോപ്പീസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നല്ലത് തന്നെയാണ്. സോ നിങ്ങൾക്കൊരു വലിയ ലഗേജ് എടുക്കാം, അതായത് അതിനൊരു മാക്സിമം 23 kgs ആണ് വരുന്നത്. അത് നിങ്ങളുടെ എയർലൈൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ എത്തിഹാദിലാണ് വന്നത്, അപ്പോൾ എത്തിഹാദിൽ എനിക്ക് മാക്സിമം 23 kg ആണ് കൊണ്ടുപോകാൻ പറ്റിയിരുന്നത്. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിന്
വെക്കുന്ന 7 കിലോ, അതായത് ഞാൻ എൻ്റെ കയ്യിൽ വെക്കുന്ന ഹാൻഡ് ബാഗിന് 7 കിലോ ഞാനൊരു ബാക്ക് പാക്കാണ് കരുതിയിരുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ലാപ്ടോപ്പ് ബാഗും ക്യാരി ചെയ്യാം. ലാപ്ടോപ്പ് ബാഗിന് എത്രത്തോളം എത്ര വെയിറ്റ് വന്നാലും ഒരു കുഴപ്പമില്ല, അത് അവർ കൂട്ടില്ല. സോ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ബാഗിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പം കരുതി വെക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലാപ്ടോപ്പ്, നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഇയർഫോൺസ്, അതേപോലെ ചാർജർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, പിന്നെ വേണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പ് ബാഗിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ലാപ്ടോപ്പ് ബാഗിൽ എത്ര വെയിറ്റ് വന്നാലും അവരത് കണക്കാക്കില്ല. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഇന്റർനാഷണൽ ഫോറെക്സ് ബാങ്ക് കാർഡ്. അതായത് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു മേ ബി ഒരു മാസം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ 1 to 3 weeks വരെ ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷനോ കാശ് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ എല്ലാത്തിനും നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം. സോ അതിനുവേണ്ടി നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് ഇന്റർനാഷണൽ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ കയ്യിൽ കുറച്ച് യൂറോസ് കരുതി വെക്കണം. ഞാൻ വന്ന സമയത്ത് 500 euro ആണ് ഞാൻ കയ്യിൽ വെച്ചിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയത്ത് എക്സ്പെൻസസ് കുറച്ച് കൂടുതലാണ് മുന്നത്തെക്കാട്ടിലും. സോ 600 to 800 euro വരെ കയ്യിൽ വെച്ചിരിക്കാനേ ഞാൻ പറയുള്ളൂ. വന്നുടനെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടണം എന്നില്ല. നെക്സ്റ്റ് മന്ത് തൊട്ട് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഷോ മണിന് ലിവിങ് എക്സ്പെൻസ് തിരിച്ച് കിട്ടിയില്ല എന്നും, അതായത് നെക്സ്റ്റ് മന്തിൽ ചിലപ്പോൾ ബൈ ചാൻസ് ആണ് ഞാൻ പറയുന്നത്, കാശ് ഭയങ്കരമായിട്ട് പിശുക്കി തന്നെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് തന്നെ ഉപയോഗിക്കുക. ആദ്യത്തെ ഒരു 3 months നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാര്യം വന്നുടനെ തന്നെ എനിക്ക് ഈ INR euros തമ്മിലുള്ള ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെ അധികം എൻ്റെ മൈൻഡിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് ചിലവാക്കി കളഞ്ഞായിരുന്നു. 2 months കഴിഞ്ഞതിന് ശേഷം 3rd month എനിക്ക് കോവിഡും കൂടി വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു 3-4 months എക്സ്പെൻസ് നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് തന്നെ ചിലവാക്കുക, കയ്യിൽ ഇത്രയും പൈസ വയ്ക്കുക. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദ തിങ്സ് വിച്ച് യു ഡോണ്ട് ഹാവ് ടു ക്യാരി. അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. മെയിനായിട്ട് വരുന്നതാണ് വിൻ്റർ ജാക്കറ്റ്. ഒരിക്കലും നാട്ടിൽ നിന്ന് നിങ്ങൾ വിൻ്റർ ജാക്കറ്റ് വാങ്ങിക്കരുത്. കാര്യം നാട്ടിലത്തെ വിൻ്റർ ജാക്കറ്റിന് അത്രയും തണുപ്പ് താങ്ങാനൊന്നും പറ്റില്ല, ഇവിടുത്തെ ഇത്രയും തണുപ്പ് താങ്ങാൻ പറ്റില്ല. അതിന് ഇവിടെ വന്ന് തന്നെ ഒരു ജാക്കറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നാട്ടിൽ നിന്ന് വേണം എന്നുണ്ടെങ്കിൽ ഒരു നൈസായിട്ടുള്ളൊരു ചെറിയ ജാക്കറ്റ് നിങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പം അത്രയും വെയിറ്റ് നിങ്ങളുടെ ബാഗിലേക്ക് വരില്ല. ബൂട്ട്സ്, വിൻ്റർ ജാക്കറ്റ്, ഗ്ലൗസ്, ഇങ്ങനത്തെ തണുപ്പത്തിടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്ന രീതിയിൽ മുൻകൂട്ടി വരിക. ബുക്ക്, പെൻ, പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരുപാട് ക്യാരി ചെയ്യാതിരിക്കുക. അതൊക്കെ ഇവിടെ ചീപ്പായിട്ട് തന്നെ കിട്ടും. മറ്റേ നിങ്ങൾ പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അത് മെയിൻ ലഗേജിൽ വെക്കണം. അത് ഒരുപാടൊന്നും ക്യാരി ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാക്കിങ്ങിന് വേണ്ടി കരുതി വെക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ് പാക്കിങ്ങും കാര്യങ്ങളും. പിന്നെ ഇതെല്ലാം നിങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ എയർലൈൻസിൽ എത്രത്തോളം മാക്സിമം എത്ര കെ ജി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പം മാക്സിമം 23 kgs ആണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായാലും ഇൻ്റർനാഷണലി നമുക്ക് ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വരുന്നത്. അത് കൂടാതെ 60 kg വരെ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ഉണ്ട് അതിന്. പക്ഷേ ടിക്കറ്റിന് റേറ്റിന് ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ അറ്റ് ലാസ്റ്റ് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതെല്ലാം ഓക്കെ, പാസ്പോർട്ട് എടുക്കാൻ മറക്കരുത്. പാസ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ഫോർ മോർ ഇൻഫർമേഷൻ. അൻടിൽ ദെൻ, സീ യു, ബൈ ബൈ.